അങ്ങനെ നമ്മുടെ കാർ കഴുകി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കാർ വാഷർ ഒന്ന് കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ഗോച്ചെങ്ങിൻ്റെ ഒരു പ്രൊഫഷണൽ കാർ വാഷറാണ്. 2000 വാട്ട്സുള്ള ഈ കാർ വാഷർ, 130 ബാർ പ്രഷറുണ്ട്. ഇത് കമ്പനി ഡിസൈൻ ചെയ്യുന്ന ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടാണ് ഡിസൈൻ. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുക്കിയിടുകയല്ല, നമ്മൾ കഴുകുമ്പോൾ വെള്ളം തെറിച്ചുകൊണ്ടുണ്ടാകുന്ന കംപ്ലൈൻറ്റിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഡിസൈനിങ് ആണിത്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി ഇതിനെ വാട്ടർ പ്രൂഫ് കാർ വാഷറിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരുന്നത് കാറ്റലോഗാണ്. ഇതിൻ്റെ ഉപയോഗങ്ങളും എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ മാനുവലിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഐറ്റംസിൻ്റെ ഓരോന്നിൻ്റെയും പേരുകളടക്കം വ്യക്തമായിട്ട് ഈ മാനുവലിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു കണക്ടറാണ്, മെഷീനിൽ കണക്ട് ചെയ്യുന്നതാണ്. പൈപ്പ് വഴി വരുന്ന അഴുക്കുകൾ മെഷീനിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഒരു ഫിൽറ്ററും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ഫിൽറ്റർ, നമ്മൾ ഓരോ വാഷിങ്ങിലും ഈ ഫിൽറ്ററിൽ ചളി ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വേണം പിന്നെ അടുത്ത വാഷിങ്ങിലേക്ക് കടക്കാൻ. എന്നാലേ കറക്റ്റ് ഫോഴ്സിന് മെഷീന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അടുത്ത് വന്നിരിക്കുന്നത് നോസിൽ ക്ലീനറാണ്. ഗണ്ണിൻ്റെ ഉള്ളിൽ വല്ല അഴുക്കുകളൊക്കെ വരുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോസിലാണിത്. അടുത്തത് മെഷീൻ്റെ ഗണ്ണാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ഗണ്ണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അഗ്രഭാഗത്തായിട്ട് ഇതിങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിക്കാം. ഇങ്ങനെ ഇതിങ്ങനെ വിടർന്ന് ഇരിക്കുമ്പോൾ പ്രഷർ കൂടുതലും ഇതിങ്ങനെ കൂട്ടുന്തോറും പ്രഷർ കുറഞ്ഞിട്ടാണ് വരിക. ഇനി അടുത്തത് ഈ മെഷീൻ്റെ പ്രഷർ പൈപ്പാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പൈപ്പാണ്. ഇതിൻ്റെ 2 എൻഡ് ഉണ്ട്. ഈ എൻഡ് മെഷീൻ്റെ വാൾവിലും ഇതൊന്ന് വന്ന് പ്രഷർ ഗണ്ണിൻ്റെ വാൾവിലാണ് കണക്ട് ചെയ്യുക. അടുത്തത് സാധാ നോർമൽ പൈപ്പ്, നമ്മുടെ ഗാർഡൻ പൈപ്പ്. ഇത് നമ്മൾ വെള്ളം മെഷീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പൈപ്പാണിത്. ഇനി ഇതിൽ ഈ കണക്ടർ പറഞ്ഞാൽ ഇത് PVC ഇത് മെഷീനിൽ കണക്ട് ചെയ്യുമ്പോൾ ഓസ് ഊരിച്ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്കാണ്. ഇങ്ങനെ കയറ്റിയിട്ട് ലോക്കായി കഴിഞ്ഞാൽ ഓസ് ഊരിച്ചാടില്ല. എന്നിട്ട് നമ്മൾ മുന്നേ കാണിച്ച ഫിൽറ്റർ കണക്ടറിൽ പ്രസ് ചെയ്ത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഊരി ചാടില്ല. അതുമാത്രമല്ല, ഇതിൽ റബ്ബറിൻ്റെ വാഷറുള്ളതുകൊണ്ട് ഇവിടുന്ന് ലീക്കും ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം പാഴാവാതെ തന്നെ മുഴുവൻ വെള്ളം മെഷീനിൽ അടിക്കാൻ കഴിയും. ഇനി അടുത്തത് ഇതൊരു ക്ലിപ്പാണ്. ഇത് നമ്മൾ ടാപ്പിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലിപ്പാണ്. ഇതിലും മറ്റേ കണക്ടർ പോലെ തന്നെ ആദ്യം ഈ ഭാഗം ഉള്ളിലേക്ക് ഇട്ടിട്ട് കയറ്റി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടാപ്പിലേക്ക് ഈ ഭാഗം കയറ്റി ഈ ക്ലിപ്പ് കൊണ്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഊരി ചാടില്ല. ചാടില്ല എന്ന് മാത്രമല്ല, ഒരു തുള്ളി വെള്ളം വേസ്റ്റ് ആവുകയും ചെയ്യില്ല. ഇത് പൈപ്പ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഗാർഡൻ്റെ ഓസ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വച്ചിട്ട് ടൈറ്റാക്കിയാലും മതി. അങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ ബക്കറ്റിലേക്ക് വെള്ളം പിടിക്കുമ്പോൾ അതിലേക്ക് ഇടുന്ന ഫിൽറ്ററാണ്. ബക്കറ്റിൽ നിന്നുള്ള ഉപ്പിൽ അങ്ങനത്തെ കരടുകൾ, വടികൾ, വിസുക അങ്ങനത്തെ ഒന്നും മെഷീൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിൽറ്ററാണ്. ഇത് കാറ് കഴുകുന്ന പിന്നെ ഷാമ്പു ഇടുന്ന ഫോം ഗണ്ണാണിത്. അടുത്തത് ഗണ്ണ് സ്റ്റാൻഡാണ്. ഇത് മോട്ടറിൻ്റെ മുകളിലേക്ക് വെക്കുന്നതാണ്. അടുത്ത് നമ്മൾ മുതലെടുക്കാൻ പോവുകയാണ്. നമ്മുടെ കാർ വാഷർ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഗൈസ്, ഏകദേശം ഒരു 12 കിലോനോളം ഉണ്ടാവും. ഇതാണ് നമ്മുടെ കാർ വാഷർ, വാട്ടർ പ്രൂഫ് കാർ വാഷർ. ഈ കാർ വാഷർ വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യണ കാർ വാഷറല്ല. അതായത് നമ്മൾ കഴുകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മോട്ടറിലേക്ക് കയറിയിട്ട് ഉണ്ടാകുന്ന കേടുപാടിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഇത് വന്ന് കാർ വാഷറിൻ്റെ പ്രഷർ ഗേജാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് വളരെയധികം ഭംഗിയോടുകൂടിയാണ് വരെ സ്വിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കാർ വാഷറിൻ്റെ പ്രഷർ പൈപ്പ് കണക്ട് ചെയ്യുന്ന ഒരു വാൾവാണ്. അതേപോലെ ഇത് കാർ വാഷറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റുമ്പോൾ കണക്ട് ചെയ്യുന്ന വാൾവാണ്.
ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഈ മോട്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഗോച്ചെങ് കാർ വാഷർ, സിംഗിൾ ഫേസ് കാർ വാഷറാണ് ഇത്. ഇത് 540 ലിറ്റർ പെർ ഹവറിൽ വെള്ളം പമ്പ് ചെയ്യും. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ലെവൽ IPX5. ഇത് ഗണ്ണ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറാണ്. ഇത് നമ്മൾ മെഷീൻ്റെ ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് കഴുകുന്നതിൻ്റെ ഇടയിൽ റെസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് കണക്റ്റ് ചെയ്യാം. അത് മാത്രമല്ല ഇതിന് എത്രത്തോളം പ്രഷർ നമുക്ക് കിട്ടുന്നുണ്ട്, എത്രത്തോളം ചളി അല്ലെങ്കിൽ പൂപ്പിൽ പോകുന്നുണ്ട് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ പൈപ്പ് കണക്ടർ ഫിറ്റ് ചെയ്യുന്നു. അതിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യാൻ പോവാണ്. അത് മുന്നായിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട റോങ് തേർഡ് കയറാൻ ശ്രദ്ധിക്കുക. പിന്നെ ക്ലിപ്പ് പ്രസ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് തള്ളുക. ഉള്ളിലേക്ക് തള്ളിയതിന് ശേഷം പ്രസ് ഈ ക്ലിപ്പ് വിടുക. വിട്ടതിന് ശേഷം അത് ലോക്കായിട്ടുണ്ടാകും, പിന്നെ അത് ഊരിച്ചാടില്ല. അടുത്തത് നമ്മൾ ഡ്രമ്മിൽ നിന്നാണ് വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ഫിൽറ്ററാണിത്. ഫിൽറ്റർ കണക്ട് ചെയ്യുന്നു. അടുത്ത നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് പ്രഷർ പൈപ്പാണ്. അതിനുവേണ്ടി ആദ്യം ഇത് ഉള്ളിലേക്ക് കയറ്റുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഏകദേശം ഈ പൈപ്പ് ഒരു 8 മീറ്ററോളം ഉണ്ടാവും. പിന്നെ ഈ പൈപ്പിൻ്റെ മറുഭാഗം നമ്മുടെ ഗണ്ണിലേക്ക് കണക്റ്റ് ചെയ്യുക. ഓക്കെ, ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കഴുകാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിലെ തൊഴുത്ത്, അതേപോലെ കാറ് മതിൽ, അതാണ് ഇതുകൊണ്ട് നമ്മൾ കഴുകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം സക്സസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഗായ്സ്, ആദ്യം തന്നെ നമുക്ക് ഈ തൊഴുത്തൊന്ന് കഴുകി നോക്കാം. നമുക്ക് അതിന് മുന്നേ ഈ തൊഴുത്തിൻ്റെ കോലം നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ മെഷീൻ കൊണ്ട് ക്ലീൻ ചെയ്ത ഭാഗം ക്ലീൻ ചെയ്യാത്ത ഭാഗം നമുക്ക് കാണിച്ചു തരാം. ഇത് ഈ ഭാഗം വന്നിട്ട് മെഷീൻ കൊണ്ട് ക്ലീൻ ചെയ്തതാണ്, ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആണ്. അപ്പോൾ ആ കണ്ടാൽ തന്നെ വ്യത്യാസം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം മെഷീൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു പൂപ്പലുള്ളൊരു മതിൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കഴുകിയ ഭാഗം കഴുകാത്ത ഭാഗം നോക്കിയാൽ അറിയാം നമുക്ക് ഈ മോട്ടറിൻ്റെ പവർ. ഇത് അത്യാവശ്യം നല്ല കനത്തിൽ പൂപ്പിൽ വളർന്ന ഒരു ഭാഗമാണ് ഈ ചുമരിൽ. അല്ല, നമ്മൾ പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകിയതാണ് ഇവിടെ. ഇവിടെ അത്യാവശ്യം ഇല്ലാതെ തന്നെ പറയാം, അങ്ങനെ ആയിരിക്കുന്നു ഇപ്പോൾ. ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളുടെയും വീടുകളിൽ വാഹനങ്ങളും ഉണ്ടാവും, ചിലവരുടെ കയ്യിൽ ഉണ്ടാവാതിരിക്കാം. എന്നാലും ഉള്ള ആളുകളുടെ ഒരു അത്യാവശ്യ ഘടകമാണ് വണ്ടി സർവീസ് ചെയ്യുക എന്നത്. അത്യാവശ്യം ഫിനാൻഷ്യൽ ഉള്ളൊരു സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, ഇല്ലാത്തവരാണെങ്കിൽ അത് വീടുകളിൽ കഴുകും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം വേണ്ടി വരികയാണ് നമ്മൾ മെഷീനുകളില്ലാതെ സർവീസ് ചെയ്യുമ്പോൾ. എന്നാലോ അത്യാവശ്യം നമുക്ക് കൈകൾ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലാണെങ്കിലോ നമുക്കത് വൃത്തിയാക്കാൻ കഴിയാതെ വരികയാണ് ചെയ്യുന്നത്. ഈ മെഷീൻ ഉപയോഗിക്കുന്നത് അതിനെല്ലാം പരിഹാരമാണ്. അതിനെല്ലാം എന്തിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് അത്യാവശ്യം ഒരു കല്യാണത്തിനോ ചടങ്ങിനോ പോകുമ്പോൾ വണ്ടി കഴുകണമെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ 3-4 വണ്ടികൾ ക്യൂവിലാകുമ്പോൾ നമ്മൾ കഴുകാതെ പലവട്ടം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഒരു കുറഞ്ഞ വെള്ളത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കഴുകി തീർക്കാം. ആദ്യം നമുക്കൊന്ന് വെള്ളം അടിച്ചിട്ട് അതിനുശേഷം നമുക്ക് ഫോം ഇടാം. അതിനുവേണ്ടി നമ്മൾ പ്രഷർ കുറച്ചിട്ടാണ് അടിക്കുന്നത്. ആദ്യം ഇനി അടുത്തത് ഫോം ഫിൽ ചെയ്ത ജാക്കറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഓരോ
കാർ വാഷർ മെഷീനുകളെല്ലാം 8 മീറ്റർ 5 മീറ്റർ മാക്സിമം പൈപ്പുണ്ടാവും. അപ്പോൾ അത് തന്നെ നമുക്ക് കാറിൻ്റെ അകലം വെച്ച് മെഷീൻ കൊണ്ട് കഴുകാൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും കാറിൽ നിന്നും കഴുകുമ്പോൾ ഉണ്ടാവുന്ന വെള്ളം മെഷീനിലേക്ക് പലപ്പോഴും തെറിച്ച് മെഷീൻ കേടുവരാനും സാധ്യതയുണ്ട്. ഈ മെഷീൻ അതിനെല്ലാം ഒരു പരിഹാരമാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെള്ളം കടക്കാത്ത രീതിയിലുള്ള ഡിസൈനിങ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി കഴുകുമ്പോൾ ഇതിലേക്ക് വെള്ളം വീണ് കേടുവരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാകുക തന്നെ ഇല്ല. എല്ലാവരുടെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതിന്, പ്രശ്നത്തിനൊരു പരിഹാരം തന്നെയാണ് ഇത്. ചെറിയ എണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് ടയറിൻ്റെ ഇടയുള്ള ഈ ഭാഗം കഴുകാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ കാറ് കഴുകി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കാർ വാഷർ ഒന്ന് കഴുകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ ഈ മെഷീൻ കൊണ്ടുള്ള ഗുണങ്ങളെല്ലാം കണ്ടെത്തും. നമുക്ക് തൊഴുത്ത് കഴുകാം, മതിൽ കഴുകാം, കാർ കഴുകാം, നമുക്ക് സർവീസ് സ്റ്റേഷനിൽ പോകണ്ട, അതേപോലെ തന്നെ മെഷീനിൽ കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ മെഷീൻ കത്തിപ്പോവുക, ഒന്നും തന്നെ ചെയ്യില്ല. നിങ്ങൾക്ക് ഈ മെഷീൻ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെല്ലായിടത്തും എത്തിച്ചേരുകയും ചെയ്യും. കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്കും നിങ്ങൾക്ക് എത്തിച്ചേരും.